നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് എനിക്കെതിരെയുള്ള ഒരു കേസിൽ ജാമ്യം എടുക്കാനാണ്. നോൺ വെയിലബിളായ വാറണ്ടായിരുന്നു എനിക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നത്. ഗുണമല്ലിക എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മുമ്പ് വിദ്യുച്ഛക്തി ബോർഡിനെക്കുറിച്ച്, അടിമാലി വിദ്യുച്ഛക്തി ബോർഡിലെ ഗൗരവമായ അഴിമതിക്കെതിരെ വാർത്ത ന്യൂസ് റിപ്പോർട്ടർ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എനിക്കെതിരെ മാത്രമല്ല, എൻ്റെ എഡിറ്റർക്കെതിരെയും അതേപോലെ മറ്റു പ്രസ്സിനെതിരെയും ഒക്കെ കേസ് ഫയൽ ചെയ്ത് കാണുന്നുണ്ട്. ഈ കേസ് തീർത്തും വ്യാജമായൊരു കേസാണ്, കള്ളക്കേസാണ്. അതിനെതിരെ കോടതിയിൽ ശക്തമായ രൂപത്തിൽ ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് ജാമ്യത്തിലിറങ്ങി. അതായത്, ഗുണമല്ലിക എന്ന് പറയുന്ന KSEB ഉദ്യോഗസ്ഥ 2012 518/2012 എന്ന നമ്പറിലാണ്, CC നമ്പറിലാണ് എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, വേറെയും പ്രതികളുണ്ട്. എന്നാൽ എനിക്ക് ഇന്നേ വരെ അതിൻ്റെ സമൻസ് കിട്ടുകയോ ഒന്നും ചെയ്തില്ല. കാരണം അവർ കൃത്യമായ അഡ്രസ്സ് ഇല്ലാതെയാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവസാനം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നോൺ വെയിലബിൾ വാറണ്ട് അടിമാലി കോടതിയിൽ നിന്ന് വന്നത് എന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. അതിനെ തുടർന്നാണ് എന്നെ ഇവിടെ ജാമ്യം ഇറങ്ങാൻ വന്നത്. അപ്പം പരിശോധിച്ചപ്പം പ്രാഥമിക ദൃഷ്ടിയാൽ തന്നെ ഈ കേസിൻ്റെ പേര് നിലനിൽക്കുകയില്ല. ഇവിടെ പ്രഗത്ഭനായ അഡ്വക്കേറ്റിനെ തന്നെയാണ് ഞാൻ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ മുതൽ യാത്രയിലാണ് ഇടുക്കിയിലൂടെ. വിവിധ വാർത്തകൾ ശേഖരിച്ചും അതേപോലെ ഇടുക്കിയിലെ കട്ടപ്പനയിലുള്ള കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു കേസുണ്ടായിരുന്നു. അതായത്, ക്രൈമിൻ്റെ പേരിൽ വ്യാജമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടിപ്പ് നടത്തിയതിനെതിരെ ഒരു കേസ് ഞാൻ കൊടുത്തിരുന്നു. അതിൽ സാക്ഷി വിസ്താരം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊപ്പം നിൽക്കുന്നത് അന്നത്തെ ക്രൈമിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൻ്റെ റിപ്പോർട്ടറായ സുരഭിയാണ്. സുരഭി, ഈ കാര്യത്തെ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. KCB നടന്ന ഒരു അഴിമതിയെക്കുറിച്ചൊരു വാർത്തയാണ് ചെയ്തത് ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ആ കേസ് ഫയൽ ചെയ്തത്. അതിൻ്റെ ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് സാറ് വന്നത്. ഞങ്ങൾ ജാമ്യം എടുത്തു, ഇറങ്ങി. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് പറയും. അതായത്, ആ സമയത്ത് ന്യൂസ് റിപ്പോർട്ടർ പത്രം ഇവിടെ എത്രമാത്രം എഫക്റ്റ് ഉണ്ടായിരുന്നു? ഇവിടെ 500-600 കോപ്പി വരെയും പോകുമായിരുന്നു. നല്ലൊരു വാർത്ത, ഇഷ്ടംപോലെ വാർത്തകൾ ഇടുകയും ചെയ്യുമായിരുന്നു. ഇഷ്ടംപോലെ പത്രവും ഞങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നതായിരുന്നു. നല്ല വർക്കായിരുന്നു. ഇഷ്ടംപോലെ നല്ല നല്ല വാർത്തകൾ കിട്ടി. ഞങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു. അപ്പോഴാ ഇങ്ങനെ ഞങ്ങൾക്കൊരു വാർത്ത കിട്ടി. ആ വാർത്ത ഇട്ടു. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ സാറിൻ്റെ പേരിൽ കേസ് കൊടുത്തത്. അതായത്, ഇതിൻ്റെ ഇടയിൽ സുരഭി ഒരു വലിയൊരു സംഭവം പുറത്തു കൊണ്ടുവന്നിരുന്നു, ജില്ലാ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയെക്കുറിച്ചൊരു വാർത്ത കൊണ്ടുവന്നു. ഒരു വാർത്ത വന്നിരുന്നു. അതെന്തായിരുന്നു? അതെന്തായി പിന്നെ ആ വാർത്ത? അതെന്തൊക്കെയോ ഇത് ബ്ലോക്കൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിൽ പണിയുമൊക്കെ ചെയ്തു. നല്ല ഇതൊക്കെയായി ആ വാർത്ത വന്നതിന് ശേഷം. അതായത്, വാർത്ത വന്നതിന് ശേഷം 25 വർഷം മുമ്പ് ജില്ലാ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നിയമം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത്, നമ്മുടെ എനിക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി വന്നിട്ടുള്ളത് സുരഭി ഈ സാധാരണക്കാരി ഇരട്ട നായികയാണ്. അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിലെ സാക്ഷിയായിരുന്നു. അതായത്, PJ ജോസഫിനെതിരെ SMS കേസിലെ നായികയാണ്. പല പ്രതിബന്ധങ്ങളെ ഭീഷണിയെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ആ പോരാട്ടം നടത്തിയത്. അതിനെക്കുറിച്ച് രണ്ട് പക്കം അവർ പറയും. ഒത്തിരി ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേസ് വന്നതിൻ്റെ പേരിൽ ഞാൻ സത്യത്തിൻ്റെ പേരിൽ ആണ് നിലകൊണ്ടത്. പക്ഷേ അതെല്ലാം തരണം ചെയ്തു, കയറി, കേസെല്ലാം ഇതാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. അന്ന് തന്നെ അപമാനിച്ചായിരുന്നു. ഞാൻ ഇന്ന് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോ കാണുന്ന ഒരാളാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം, ആ കേസിനെ പറ്റി എങ്ങനെ പറയണം, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവർ കൊണ്ടുവന്നു, എൻ്റെ മറ്റൊരു മൈക്ക് കുത്തിത്തന്നു, പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പക്ഷെ പറയുന്നതല്ല അവരെന്നെ അപമാനിക്കുക ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു എന്താ പറയണേ, എടുക്കണേ, ഒന്നും അറിയില്ല. എനിക്ക് തന്നില്ല, അങ്ങനെ എന്നെ അന്ന് അപമാനിച്ചു. പക്ഷേ അന്ന് തന്നെ അങ്ങനെ അപമാനിച്ചു. എനിക്ക് അതേപറ്റി ഒന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോ കാണുന്ന ഒരു മാധ്യമ അതിൻ്റെ മുമ്പിൽ വരുന്നു, എനിക്കൊന്നും അറിയില്ല. അപ്പം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. അതായത്, ബോധപൂർവം നമ്മളെ മറ്റുള്ളവരെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു ചാനലിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു മന്ത്രിയായ വീണ ജോർജ്. അന്ന് തന്നെ അങ്ങനെയെല്ലാം അപമാനിച്ചു ആ സ്റ്റുഡിയോയിൽ വെച്ച്. 25 വർഷം മുമ്പ് ഈ ജില്ലാ ഹോസ്പിറ്റൽ, അടിമാലി ജില്ലാ ആശുപത്രിയിലെ ശോചനീയാവസ്ഥക്കെതിരെ
താങ്കൾ ഫൈറ്റ് ചെയ്തിട്ടുള്ള പത്രവാർത്തയും വായിച്ചിരുന്നു. എന്തായിരുന്നു ആ സംഭവം? 1998 ഏപ്രിൽ മാസം 18-ാം തീയതി ഒരു വാർത്ത, ദീപിക ദിനപത്രത്തിൻ്റെ കോട്ടയം എഡിഷനിൽ വന്നൊരു വാർത്തയാണ് സാറ് വായിച്ചിരിക്കാൻ സാധ്യത. അതായത് ആ വാർത്ത വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു പത്രവാർത്ത 2 ദിവസം മുൻപ് വന്നു. ആ വാർത്ത വായിച്ചപ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ഒരു തോന്നലുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വിവിധങ്ങളായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹായം ആവശ്യപ്പെട്ടു. സഹകരിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. എങ്കിൽ പോലും പിറ്റേ ദിവസം ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് ഇതിനെതിരെയുള്ള പ്രതികരണത്തിന് ഒരാളെ പോലും എൻ്റെ കൂടെ ഞാൻ കണ്ടില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം പൊതുസമൂഹത്തിൽ എത്തിക്കണം, അല്ലെ ജനങ്ങൾ അറിയണം, ഇതിൻ്റെ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞാനൊരു ഒറ്റയ്ക്ക് തന്നെ വിവിധ പ്ലാക്കാർഡുകളും എല്ലാം പിടിച്ച് ഈ അടിമാലി ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾ ഈ വാർത്തകൾ വായിക്കുകയും ഈ ജനങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ഇന്നപോലുള്ള സംഭവങ്ങളുണ്ടാകുന്നൊക്കെ അവരറിയുകയും, അതായത് അടിമാലി താലൂക്ക് ആശുപത്രി പൊതുസമൂഹത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നു. ആ വാർത്ത വായിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും 8 ദിവസത്തിനുള്ളിൽ ആ മോർച്ചറി കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ മാറുന്നതിലേക്കായിട്ടുള്ള നടപടിക്രമങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. അതായത് താങ്കൾ ഒറ്റയ്ക്കാണ് നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ സമരം ചെയ്തത്, അതിന് പിന്നീടുണ്ടായ ഇമ്പാക്റ്റ്? അത 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായി. വളരെ വലിയ സൗകര്യങ്ങളെല്ലാം ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എത്തി. പുതിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കെട്ടിടങ്ങൾ, ഡോക്ടേഴ്സ്, എല്ലാ സംവിധാനങ്ങളും ആ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ വന്നു. ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ 25 വർഷങ്ങൾക്ക് ശേഷവും. ഒരുപക്ഷെ അന്ന് ഒരാളെങ്കിലും പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ ഈ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ അതേ രീതിയിൽ തന്നെ തുടരുമായിരുന്നുവെന്ന് വിവിധങ്ങളായ ഉദാഹരണങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് നിന്ന് മനസ്സിലാകുന്നത് ഒരാളെങ്കിലും പ്രതികരിക്കാൻ ഈ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുജനത്തിന്, സാധാരണക്കാരന് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരാൻ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തണം. അതെത്താനായി ഒരു പൗരനെങ്കിലും ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. അതായത് താങ്കൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തൊരു കേസിലാണ് ഹൈക്കോടതി ഇടപെടുകയും ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. പലരും പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താൽ നിങ്ങളെ കൂടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പരിഹസിക്കാറുണ്ട്. തീർച്ചയായും താങ്കളുടെ ഒറ്റ ഫൈറ്റ് കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുകയും അത് ഹൈക്കോടതി ഏറ്റെടുക്കുകയും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും അങ്ങനെ അടിമാലി ജില്ലാ ആശുപത്രിക്ക് ഭയങ്കര മാറ്റങ്ങൾ വരികയും ചെയ്തു. ഇതൊന്ന് പാഠം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഇന്ന് നിരവധിയായ വാർത്തകൾ, ഈ വാർത്ത വരുന്ന കാലത്ത് ഇവിടെ ദൃശ്യമാധ്യമങ്ങളൊന്നും ആയിട്ടില്ല കേരളത്തിൽ, അന്ന് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് നമ്മൾ വിവിധങ്ങളായ ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വളരെയധികം വികസിച്ചിട്ടുണ്ട്, വിവിധ ചാനലുകളുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഇത്രയും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ ലാഭമോ ഉദ്ദേശിക്കാതെ ഈ പൊതുജനത്തിൻ്റെ അല്ലെ സാധാരണക്കാരനായ ഈ നാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും പ്രതികരിച്ചാൽ കൃത്യമായി നമുക്കത് ഉദ്യോഗസ്ഥരുടെയും കോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിലേക്ക് എത്തുമെന്നും അതിന് പരിഹാരം കാണപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഉറപ്പുണ്ട്. അത് കറക്റ്റാണ്. അതായത് 25 വർഷം മുമ്പ് നടന്ന ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് ഞങ്ങളിവിടെ റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടായുള്ള വലിയ നേട്ടം, ഈ അടിമാലിക്ക് വലിയ നേട്ടമുണ്ടായ ആ ഹോസ്പിറ്റൽ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അതായത് പലരും പരിഹസിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പലരും പരിഹസിക്കാറുണ്ട്. അത് കള്ളമാണെന്ന് തെളിയിച്ചുള്ള ഒരു സംഭവമാണ്. എൻ്റെ ലൈഫ് തന്നെ ലാവ്ലിൻ കേസടക്കം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ട് അവസാനം നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പ്രതിയാക്കപ്പെട്ട കേസുണ്ടായി. സുപ്രീംകോടതിയിൽ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ തലയ്ക്കുമേതെ ഡെമോക്ലസിൻ്റെ വാല് പോലെ തൂങ്ങിക്കിടക്കുന്നൊരു വലിയ സംഭവമാണ് ലാവ്ലിൻ അഴിമതി കേസ്. അത് ഒരാൾ വിചാരിച്ചാൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്, സജീവ് സെബാസ്റ്റ്യൻ്റെ ഈ കേസ്.
ഇപ്പോൾ ഞാൻ അടിമാലിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും, അദ്ദേഹം എനിക്ക് വേണ്ടി ജാമ്യക്കാരനായി വരികയും ചെയ്തു എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തോട് വലിയ നന്ദിയും കടപ്പാടുമുള്ള സന്ദർഭത്തിലാണ് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ വാർത്ത കൂടി ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എനിക്ക് വേണ്ടി, അതായത് ഗുണമല്ലിക നൽകിയ കേസിൽ എനിക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അലിക്കാനാണ്, അടിമാലിയിലെ പ്രമുഖനായ അഭിഭാഷകനാണ്. അദ്ദേഹം രണ്ട് വാക്ക് ഈ കേസിനെ കുറിച്ച് പറയും. ഈ കേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ അകത്ത് ഇത് ഈ അതിൻ്റെ ചാർജ് മിസ്റ്റർ നന്ദകുമാർ സാറിന് എതിരെ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് കോടതിയിൽ ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് കോടതി ഫയലിലെടുത്ത് അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.